മാതൃഭൂമിയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ് വായിക്കുന്നത്. ഏറെ ഉത്കണ്ഠാജനകവും പൊതുസമൂഹത്തെ അത്യന്തം അലോസരപ്പെടുത്തുന്നതുമാണ് ഈ വാർത്ത. വാർത്ത ഇങ്ങനെ: ഉമ്മൻചാണ്ടിയുടെ തുടർ ചികിത്സ വൈകുന്നു, സുഹൃത്തുക്കൾക്ക് ആശങ്ക. തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സ വൈകുന്നത് സംബന്ധിച്ച് സുഹൃത്തുക്കൾക്ക് ആശങ്ക. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിഗണിച്ച് ബംഗളൂരു ആശുപത്രിയിൽ തുടർ ചികിത്സ നടത്തണമെന്നാണ് സുഹൃത്തുക്കളുടെ നിർദ്ദേശം. എന്നാൽ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് നിലവിലെ ചികിത്സ തുടർന്നാൽ മതിയെന്ന നിർദ്ദേശവും ഉണ്ട്. ബംഗളൂരിലെ HCG ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടർ ചികിത്സയ്ക്ക് 9-ാം തീയതി ചെല്ലേണ്ടതായിരുന്നു. പക്ഷേ ഓരോ കാരണങ്ങളാൽ തീയതി നീണ്ടുപോയി. തൊണ്ടയിലാണ് രോഗബാധ. ജർമ്മനിയിലെ ബെർലിൻ ചാരിറ്റി ആശുപത്രിയിൽ ലേസർ ചികിത്സ നടത്തിയിരുന്നു. ഈ സമയത്ത് അടഞ്ഞ ശബ്ദം മെച്ചപ്പെട്ടു. ബംഗളൂരിലെ ചികിത്സയും ഫലപ്രദമായിരുന്നു. എന്നാൽ തുടർ ചികിത്സയ്ക്ക് മുതിരാത്തത് ആരോഗ്യം മോശമാകാൻ കാരണമാകുന്നു എന്നാണ് ആശങ്ക. കീമോ, റേഡിയേഷൻ ചികിത്സയും ആഹാരക്രമവുമാണ് ബംഗളൂരിലെ വിദഗ്ധ ഡോക്ടർ US വിശാൽ റാവു നിർദ്ദേശിച്ചത്. AK ആന്റണി അടക്കമുള്ള നേതാക്കൾ ശാസ്ത്രീയ ചികിത്സയ്ക്ക് സാഹചര്യമൊരുക്കാൻ രംഗത്തെത്തിയിരുന്നു. സുഹൃത്തുക്കളുടെ സ്നേഹ നിർബന്ധങ്ങൾ തുടരുകയാണ്. ഇതാണ് വാർത്ത. ഇത് ഒരു മനുഷ്യാവകാശ പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. ഗുരുതര രോഗബാധിതനായ ഒരു വന്ധ്യ വയോധികന് ചികിത്സ നിഷേധിച്ചിരിക്കുന്നു. അത് സാധാരണ ഒരു വ്യക്തിയുമല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു, മന്ത്രിയായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, ഇപ്പോഴും MLA ആണ്. നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. മറ്റ് 140 പേരോടൊപ്പം സഭയിൽ ഇരിക്കേണ്ടയാൾ. കേരള നിയമസഭയിൽ 5 പതിറ്റാണ്ടിലേറെയായി നിറസാന്നിധ്യം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏവരും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ്. അങ്ങനെ ഒരു മഹത് വ്യക്തിത്വമാണ് ചികിത്സ ലഭിക്കാതെ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതെന്ന് മാതൃഭൂമി പറയുന്നു. ഈ വാർത്ത ശരിയാണെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ശരിയാണെങ്കിൽ എന്നല്ല, വാർത്ത ശരിയാണ്. മാതൃഭൂമിയുടെ ആ വാർത്ത അദ്ദേഹത്തെ ഏറെ സ്നേഹിക്കുന്നവർ കൈമാറിയതാണ് എന്ന് ഉറപ്പാണ്. മാത്രമല്ല, വാർത്താ വിചാരണയ്ക്കും ഇക്കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. മുമ്പ് ഇത് സംബന്ധിച്ച് ആശങ്ക ഞങ്ങൾ പങ്കുവച്ചതുമാണ്. ഏതാണ്ട് 3.5 വർഷം മുമ്പേ അദ്ദേഹത്തെ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പരിശോധിച്ചപ്പോൾ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ കണ്ടെത്തിയിരുന്നു. അടിയന്തിരമായ റേഡിയേഷൻ ചികിത്സ നടത്താൻ RCCയിലെ വിദഗ്ധ സംഘം നിർദ്ദേശിച്ചതുമാണ്. നിർഭാഗ്യവശാൽ അന്നും ആരോ തടസ്സം നിന്നു. ഏതാനും മാസം മുമ്പ് സ്ഥിതി വീണ്ടും വഷളായിട്ടും ചികിത്സ ലഭ്യമാക്കുന്നില്ലെന്ന വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഉയർന്നു. അപ്പോൾ ഇതേ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടവർ വാർത്ത ശക്തിയായി നിഷേധിച്ചു. ഏതായാലും തുടർന്നാണ് വിദേശത്തും പിന്നീട് മാതൃഭൂമിയിൽ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലും ചികിത്സ തേടിയത്. അന്ന് നിഷേധിച്ച മാതൃഭൂമിയും പറയുന്നു ബാംഗ്ലൂരിൽ നിന്നും നിർദ്ദേശിച്ച ചികിത്സ നിഷേധിച്ചിരിക്കുകയാണെന്ന്. ഇത് അതീവ ഗുരുതരമാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മാതൃഭൂമി പറയുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും മനുഷ്യാവകാശ പ്രവർത്തകരും അടിയന്തിരമായി ഇടപെടണം. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മറ്റ് കോൺഗ്രസ് നേതാക്കളും കൂടുതൽ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മാത്യു കുഴൽനാടൻ ഇന്നലെ നിയമസഭയിൽ ലഹരിക്കെതിരെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ബൂമറാങ്ങായി തിരിച്ചടിച്ചത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ സഭാ TV ആർക്കൈവ്സ് സന്ദർശിച്ചാൽ മതി. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അട്ടപട്ടലം മറിച്ചിട്ടു. അത് പറയും മുമ്പ് കുഴൽനാടനെക്കുറിച്ച് സ്വന്തം മണ്ഡലത്തിലെ ഘടകകക്ഷി വിദ്യാർത്ഥി സംഘടന ഫേസ്ബുക്കിൽ ഇട്ട ഈ കുറിപ്പ് നോക്കൂ. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ലഹരി മാഫിയയുടെ വക്താവാണെന്നും ലഹരി മാഫിയയ്ക്ക് നിയമസഹായം നൽകുന്നുവെന്നും പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന MSF ആണ്. അപ്പോൾ പോക്സോ കേസ് പ്രതികളുടെ സംരക്ഷണം, ലഹരി മാഫിയയുടെ സംരക്ഷണം, അനധികൃത ഇടപാടുകളുടെ ദല്ലാൽ പണി
എന്നീ വിശേഷണങ്ങൾ ചേരുന്നത് ആർക്കാണ്? പിന്നെ ഒരു പരീക്ഷാ കോപ്പിയടി കഥയും. ഇദ്ദേഹമാണ് സി പി എമ്മിന് മയക്കുമരുന്ന് ബന്ധം ആരോപിക്കുന്നത്. അതുപോട്ടെ, സഭയിൽ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും നൽകിയ മറുപടിയോടെ പുക അടങ്ങിയതാണ്. അതും കഴിഞ്ഞ് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വെച്ചു. കേന്ദ്ര അവഗണനയും അട്ടിമറിയും നേരിട്ട് കേരള കുതിപ്പ് 12.1%. 2012 ശേഷമുള്ള ഏറ്റവും വലിയ വളർച്ചാ നിരക്ക്. കേന്ദ്ര വളർച്ചാ നിരക്ക് കുത്തനെ ഇടിയുമ്പോഴും കേരളം കുതിക്കുന്നു. ഇതായിരുന്നില്ലേ ഇന്നലത്തെ ചാനൽ അന്തിച്ചർച്ചാക്കേണ്ടിയിരുന്നത്? പക്ഷേ ബി ജെ പി മന്ത്രിയുടെ ചാനലിൽ കോട്ടിടാത്ത വിനുവിൻ്റെ ചർച്ച കുഴൽനാടൻ്റെ ചീറ്റിപ്പോയ ഓലപ്പടക്കം. വിനു കോട്ടിട്ട് സി പി ഐ എമ്മിനെയും സംസ്ഥാന സർക്കാരിനെയും കുറെ ഉലത്തി നോക്കിയതാണ്. പക്ഷേ പാണ്ഡൻ നായയുടെ പല്ലുപോലെയായി. ഇപ്പോൾ കോട്ടൂരിയ ജഡ്ജിയാണ് വിനു. പതിവായി കൂട്ടിലുള്ളത് രാവിലെ സി പി ഐ, ഉച്ചയ്ക്ക് ബി ജെ പി, രാത്രി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിങ്ങനെ വേഷം മാറുന്ന ജയശങ്കരൻ. പിന്നെ ഒരു ബിടെക്കും ഗുസ്തിയും കൊണ്ട് ഭൂമിക്ക് കീഴിലെ സകലതിനെയും നിരീക്ഷിക്കുന്ന ഒരു ജോസഫ് മാത്യു. ഈ ചർച്ചയിൽ കുഴൽനാടനും ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കൂടിയായ തദ്ദേശ ഭരണ മന്ത്രി എം പി രാജേഷിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. സംസ്ഥാനമെങ്ങും കുടുംബശ്രീയും ഹരിത കേരള മിഷനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ചേർന്ന് ജൈവ അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും നിർമാർജനം ചെയ്യുകയും ചെയ്യുന്നതിലും വൻ മുന്നേറ്റമുണ്ടാക്കുകയാണല്ലോ. ദയവായി അക്കൂട്ടത്തിൽ ഇത്തരം അന്തിച്ചർച്ചാ മാലിന്യങ്ങളെയും സംസ്കരിക്കുകയോ നിർമാർജനം ചെയ്യുകയോ വേണം. അതത്ര പെട്ടെന്ന് പറ്റില്ല എന്നറിയാം. പകരം എക്സൈസ് മന്ത്രി എന്ന നിലയിൽ ഒരു സഹായം ചെയ്യാനാകും. ഇത്തരം ചർച്ചയിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വരുന്നത് നിരോധിക്കുകയെങ്കിലും വേണമെന്ന് വാർത്താവിചാരണ അഭ്യർത്ഥിക്കുന്നു.